മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞ ഇ പി ജയരാജനും പ്രതിഷേധക്കാർക്കും ഇൻഡിഗോയുടെ യാത്രാവിലക്ക്. ഇ പി ജയരാജന് മൂന്നാഴ്ചത്തേക്കാണ് ഇൻഡിഗോ യാത്രാവിലക്ക് കൊടുത്തത്. ഇൻഡിഗോ വിമാനത്തിൽ ഇനി യാത്ര ചെയ്യില്ലെന്നും നിലവാരമില്ലാത്ത കമ്പനി അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തെന്നും ഇ പി ജയരാജൻ പിന്നീട് കുറ്റപ്പെടുത്തി. ഇന്റർനാഷണലായാലും നാഷണലായാലും ഇനി ആ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല, എൻ്റെ കുടുംബക്കാരും യാത്ര ചെയ്യില്ല. അത് പിന്നെ ഇത് ഞാൻ എൻ്റെ ഇറക്കല്ലേ വിലക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ ഇൻഡിഗോയുടെ ഒരു നിലപാട് സ്വീകരിക്കും. ഈ കമ്പനിയെക്കുറിച്ച് ജനങ്ങൾ ഒരു നിലപാട് മനസ്സിലാക്കും, ഈ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കും. വൈകിട്ട് കണ്ണൂരിലേക്ക് ട്രെയിനിലാണ് ജയരാജൻ യാത്ര തിരിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിലെ ഇൻഡിഗോയുടെ കുത്തക അവസാനിപ്പിക്കുമെന്നും മറ്റ് എയർലൈൻസുകൾക്ക് കൂടി സർവീസ് നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ട്രെയിനിൽ സഞ്ചരിക്കവേ ഇ പി ജയരാജൻ പറഞ്ഞു. ഇൻഡിഗോക്കാരുടെ ഈ കുത്തക അവസാനിപ്പിച്ച് ഇവിടെ പുതിയ വിമാന കമ്പനികൾ സർവീസ് നടത്താൻ മുന്നോട്ട് വരുമെങ്കിൽ എനിക്കതിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും, അത് ഞാനും ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരും. നിരവധി എയർ സർവീസ് കണ്ണൂരിലേക്കുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇൻഡിഗോ കമ്പനി നിലപാട് പുനഃപരിശോധിക്കണമെന്ന് സി പി ഐ എമ്മും ആവശ്യപ്പെട്ടു. വസ്തുതകൾ പരിശോധിക്കാതെയാണ് കമ്പനി തീരുമാനമെടുത്തതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇത് ഇ പി ജയരാജൻ ഉയർത്തി രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു, സി പി എമ്മും അതിലിപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്? ആ വിജയകുമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഇ പി ജയരാജനൊപ്പമാണ് എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ള കാര്യം ഇൻഡിഗോ കമ്പനിയോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നുമുണ്ട്. മാത്രവുമല്ല, ഇക്കാര്യം ഇങ്ങനൊരു നടപടിയെടുത്തത് പ്രതിഷേധാർഹമാണെന്നും വൈകിട്ട് പുറത്തിറക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും വിജയകുമാർ നാടകീയമായ സംഭവങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളിലുണ്ടായത്, അതായത് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരെ, രണ്ട് പ്രവർത്തകരെ പിടിച്ചു തള്ളിയിട്ടതിനാണ് ഇ പി ജയരാജനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ നടപടിയെടുത്തത്. ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ യാത്രാവിലക്കും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ടാഴ്ചത്തെ യാത്രാവിലക്കുമാണ് ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയത്. പിന്നാലെ ഇക്കാര്യത്തിൽ രൂക്ഷമായ ഭാഷയിൽ ഇ പി ജയരാജൻ ഇൻഡിഗോ കമ്പനിയെ വിമർശിച്ചു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവാരമില്ലാത്ത കമ്പനിയാണ് ഇൻഡിഗോ, മാത്രമല്ല അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നതെന്നും ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ ഇൻഡിഗോ കമ്പനിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെ അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ട്രെയിനിലാണ് കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. താനും തൻ്റെ കുടുംബവും ഇൻഡിഗോ വിമാനത്തിൽ ഇനി യാത്ര ചെയ്യില്ല എന്നുള്ള നിലപാടുകൂടി അദ്ദേഹം എടുത്തു. മാത്രമല്ല, നിലവിലിപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കും ഇൻഡിഗോ സർവീസ് മാത്രമാണുള്ളത്. കൂടുതൽ വിമാന കമ്പനികൾ അവിടേക്ക് കൊണ്ടുവരാൻ തനിക്ക് കഴിയുന്ന അല്ലെങ്കിൽ തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കുമെന്നും ഇന്ന് ഇ പി ജയരാജൻ നിലപാടായി പറഞ്ഞു. ഏതായാലും അതിനുശേഷം ഇക്കാര്യത്തിൽ നമുക്ക് ഇ പി ജയരാജൻ്റെ ഒരു നിലപാട് മനസ്സിലായി. പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. പ്രതിപക്ഷമാകട്ടെ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ഇ പി ജയരാജനെതിരെ കേസെടുക്കണം എന്നുള്ള അവരുടെ അവകാശവാദത്തിൽ. മാത്രമല്ല, ഇന്ന് ഓരോ നേതാക്കളുടെയും പ്രതികരണം നമുക്ക് എടുത്തെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തങ്ങളെ ഇ പി ജയരാജൻ മർദ്ദിച്ചു എന്നുള്ള കാര്യം തെളിഞ്ഞു എന്നുള്ളതായിരുന്നു പ്രതിഷേധക്കാരിൽ ഒരാളായ ഫർസീൻ മജീദിന്റെ ഇക്കാര്യത്തിലെ പ്രതികരണം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ അവരുടെ ഭാഷ്യം അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് ഒരു പടികൂടി കടന്നുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ ആക്രമിച്ചത് ഇ പി ജയരാജനാണ് എന്നുള്ള കാര്യം നിയമസഭയിൽ കൃത്യമായി പറയുകയാണ് ചെയ്തത്. കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആകട്ടെ ആ വിഷയത്തിൽ പരിഹാസ രൂപേണയുള്ള പ്രതികരണമാണ് നടത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ ചില പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ. എസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇ പി ജയരാജന് ഇത് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളോ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടികളോ ഉണ്ടാവില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യം നിയമസഭയെ അറിയിക്കുകയും ചെയ്തു. ഈ ഇൻഡിഗോ എയർലൈൻസ് ഇത്തരത്തിലുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തി എന്നതുകൊണ്ട് ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും നടപടിയെടുക്കുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു.